വീണ്ടും വാർത്തകളിൽ SFI ആണ്. SFI പിന്തുടരുന്നത് പ്രാകൃത സംസ്കാരമെന്നാണ് CPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ബിനോയ് വിശ്വം പറയുന്നത്. SFI എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും പഠിക്കുന്നില്ലല്ലോ, എന്താണ് ഇവരിങ്ങനെ? ഇത് എന്തോ പുതിയ കാര്യം പോലെ പറഞ്ഞ്. ഞാൻ SFIയുടെ വിശ്വരൂപം കാണുന്നത് 1972 ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഒരു ചെറിയ ക്ലാസ് മീറ്റിംഗ് കഴിയുന്നു, ജനഗണമന ചൊല്ലുന്നു. SFIക്കാരൻ മുണ്ട് കയറ്റി മടക്കി കുത്തി, തോട് നീന്താൻ നെഞ്ചത്ത് മടക്കി കുത്തി പോലെ, ഇതുപോലെ മടക്കി കുത്തി ഇറങ്ങിപ്പോകുന്നു. അപ്പം അന്നും SFIക്ക് ഈ രാഷ്ട്രമൊന്നും വലിയ വിഷയമല്ല, സമൂഹം വലിയ വിഷയമൊന്നുമല്ല, അവർക്കവരുടെ കമ്മ്യൂണിസമാണ് വലുത്. അടിപിടി കച്ചറയ്ക്ക് അന്നും യാതൊരു 1972 ഞാൻ പറയുകയാണ്, അന്നും ഇവരിതിലൊക്കെ അദ്വിതീയരായിരുന്നു. അങ്ങനെയാണ് ഓരോ കോളേജായിട്ട് അവർ അടിച്ച് തല്ലി ബാക്കിയുള്ളവരെ ഓടിച്ച്. KSU അത്രയും സാമർത്ഥ്യമൊന്നും ഉണ്ടായില്ല. ഒരുപാട് പേര് തമ്മിൽ തിരിച്ച് തല്ലിയിട്ടൊക്കെയുണ്ട്. അതാണ് ഇവർ 35 രക്തസാക്ഷി നടക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ഈ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഏത് അവകാശത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് വിദ്യാർത്ഥിക്ക് എന്ത് പ്രത്യേകിച്ചൊരു അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട്? അതൊക്കെ വെറുതെ ഭോഷ്കാണ്. ഇവർ SFIയിലൂടെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. SFI, DYFI, പിന്നെ പാർട്ടി. ഇപ്പോൾ അതനുകരിച്ചുകൊണ്ട് BJPയിൽ ചെയ്യുന്നുണ്ട്. ABVP, യുവമോർച്ച, പിന്നെ BJP. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം വല്ലാതെ മറ്റുള്ളവരെയും, KSU, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ്, മൂന്ന് പേരും ഇത് ചെയ്യുന്നു. ഇതിൻ്റെ മാതൃക, സംഘടനാപരമായ മാതൃക എപ്പോഴും മറ്റുള്ളവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ ABP വേറെയല്ലേ? ABVP അത് മനസ്സിലാക്കണ്ടേ? കോളേജ് രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ വിധി വന്നു. ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്ത് ABVP ആണ്. ഞാൻ ABVP നേതാവിനെ വിളിച്ചു ചോദിച്ചു, നിങ്ങളെന്തിനാണ് പ്രൊട്ടസ്റ്റ്? നിങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. അല്ലാതെ അത് ചേട്ടാ ഇങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുക രാഷ്ട്രീയം നിരോധിച്ചോ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. സംഘടനയല്ല നിരോധിക്കുന്നത്, രാഷ്ട്രീയമാണ് കോടതി നിരോധിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കുകയല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നു. നിങ്ങൾ പറയുക ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല രാഷ്ട്രീയം നിരോധിക്കാൻ. പക്ഷേ ABVP അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെവിടെ തുടങ്ങിയെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഈ മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസിൽ വന്നത് മാർക്സിസ്റ്റ് പാർട്ടി, അപ്പോൾ നമ്മളും ചെയ്യണ്ടേ? ഇതാണ് ഇത് സംഭവിച്ചു. ഇത് അങ്ങനെ SFI ക്യാമ്പസിൽ എന്ത് ചെയ്യുന്നോ അത് തുടക്കം മുതൽ അക്രമമായിരുന്നു, ഇന്നും അത് ചെയ്തു വരുന്നു. പിന്നെ പണ്ടത്തേതിൽ നിന്ന് കുറച്ചൊരു ഡൈവേർഷൻ വന്നത് ഈ പ്രിൻസിപ്പലിനെ തല്ലുക, ഇതുപോലത്തെ ഏർപ്പാട് പണ്ടുണ്ടായിരുന്നില്ല. അധ്യാപകരെ ഒന്നവരും മാറ്റി നിർത്തി, ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അധ്യാപകരും കൂടെ ഈ കൂട്ടത്തിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അധ്യാപകരുടെ സംഘടനയുണ്ടല്ലോ അത് വയലൻ്റായി. അധ്യാപകരുടെ സംസ്ഥാന സമ്മേളനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ അവർ വിദ്യാർത്ഥികളെയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർക്ക് കൂലി കൊടുക്കണ്ടേ? വിദ്യാർത്ഥികളാകുമ്പോൾ ഫ്രീ ആയിട്ട് ഒട്ടിച്ചോളും. എന്തെങ്കിലും ഒരു കുപ്പിയോ 4 സിഗരറ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി പോസ്റ്റർ AKPCTA സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞിങ്ങനെ നേരെ എത്തി അങ്ങ് ഒട്ടിക്കും. ഇതിനൊക്കെ അധ്യാപകർ പിള്ളേരെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അധ്യാപകരുടെ വില പോയി. വില പോയി കഴിഞ്ഞപ്പോൾ മൊത്തം പോയി. അതിനകത്ത് നല്ല അധ്യാപകർക്ക് അപൂർവം ഉണ്ട് കേട്ടോ. ഇപ്പോഴും അധ്യാപകൻ ക്യാരക്ടറുള്ളവനാണെങ്കിൽ ഒരു SFIയും ഒരുത്തനും അങ്ങേരടുത്ത് അടുക്കില്ല. ക്യാരക്ടറുള്ള അധ്യാപകരെ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് പേടിയുണ്ട്. പക്ഷേ അത് ക്യാരക്ടറായിരിക്കണം, അയൻ വെറുതെ മൂടുപടം പോരാ. അത് അവർക്ക് പിള്ളേർക്ക് ബോധ്യം വരണം. പെരുമാറ്റത്തിലും പഠിപ്പിക്കലിലും എല്ലാം നമ്പർ 1 ആയിട്ടുള്ള അധ്യാപകനെ ഇപ്പോഴും വിദ്യാർത്ഥികൾ ബഹുമാനിക്കും. ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ പേക്കൂത്താണ്, കോളേജുകൾ പിടിച്ചെടുക്കാനുള്ള പേക്കൂത്ത്. TVയിൽ വരാൻ, വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ അവൻ പ്രണയിച്ച പെണ്ണിൻ്റെ മുമ്പിൽ ഹീറോയാകാൻ. ഞാൻ പ്രിൻസിപ്പലിനെ തല്ലിയത് നീ കണ്ടോ? മറ്റവൻ സാറിനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ തല്ലിയുള്ളൂ, ഞാൻ പ്രിൻസിപ്പലിനെ തല്ലി. അപ്പോൾ നീ കൊള്ളാം എന്നാ പെണ്ണ് പറഞ്ഞു. ഇതൊക്കെ ഇത്രയും ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ചരക്കുകളാണ് ഇവരൊക്കെ. TVയിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മുണ്ട് പറിച്ച് കളയുക, അണ്ടർവെയർ ഉണ്ടാകുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലായതിന്.
ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഷോ കാണിക്കുകയാണ്. ഇതിന് കൂട്ടു നിൽക്കാൻ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവരും. പോലീസ് സ്റ്റേഷൻ ബോംബ് വയ്ക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ വിദ്വാനാണ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലെ എന്തോ പ്രശ്നത്തിനാണ്. യൂണിവേഴ്സിറ്റി കോളേജ് അതിൻ്റെ ഇതിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ആ യൂണിവേഴ്സിറ്റി കോളേജ് ഇടിച്ച് നിരത്തി ഒരു 2 വർഷം പശുവിന് മേയാനായിട്ട് വിട്ടു കൊടുക്കണം. 2 വർഷം 3 വർഷം അവിടെ ഞവര കൃഷി ചെയ്യണം. അങ്ങനെ 3-5 വർഷമായി. അത് കഴിഞ്ഞ് 2 വർഷം വെറുതെ ഇടണം. മൊത്തം 7 വർഷം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കവിടെ അത് ഉപയോഗിക്കാം. ആ രീതിയിലാണ് അത് അധപ്പതിച്ചിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് പൊളിച്ച് കപ്പ നടണം. പണ്ട് ആരായിരുന്നു പറഞ്ഞത്? നമ്മളുടെ ആർ സുഗതൻ, ആലപ്പുഴയിൽ ആർ സുഗതനാണ് പറഞ്ഞത് സെക്രട്ടേറിയറ്റ് പൊളിച്ച് കപ്പ നടണം. കാരണം ഒരു പണിയും നടക്കില്ല. കപ്പ നടണമെന്നും ചൊറിഞ്ഞണം നടണമെന്നും അങ്ങനെയും ഒരു ഇത് കേൾക്കാറുണ്ട്. എന്തുവായിക്കോട്ടെ, ആ സാധനം പൊളിക്കണമെന്നെങ്കിൽ പറഞ്ഞു. അതിനേക്കാൾ അത്യാവശ്യമാണ് ഈ സാധനം പൊളിക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ ഇത് ഇതിൻ്റെ ഹെഡ് ഓഫീസാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. ഇതിൻ്റെ വലിയൊരു ബ്രാഞ്ച് ഏകദേശം ഹെഡ് ഓഫീസ് പോലെ ആയിക്കഴിഞ്ഞു. ഇവരോട് നേരിട്ട് സംസാരിക്കാൻ പോലും ആരുമില്ല. പ്രിൻസിപ്പലിൻ്റെ കുഴിമാട് ഒരുക്കി അല്ലേ. അന്ന് ഒരു 10 പിള്ളേരെ പിടിച്ച് അകത്തിട്ടുണ്ട് ആ കുഴിമാട് ഒരുക്കി. ഇവരെ ഒരു വെറുതെ ഒരു 2 ആഴ്ച അകത്ത് കിടന്നാൽ മതി പിള്ളേർ നേരെയാവും. ഈ പറയുന്ന മാതിരിയുള്ള ദുഷ്ടന്മാരൊന്നും അല്ല ഈ പിള്ളേർ. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ശിക്ഷയൊക്കെ കിട്ടിയാൽ ചെറുപ്പത്തിൽ നമുക്ക് ഈ നഴ്സിംഗ് എന്ന് സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിന് അല്പം ചിലപ്പോൾ 2 അടി കൊടുക്കേണ്ടി വരും, ഒന്ന് പൂട്ടിയിടേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ ദോഷമാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല, കേരളത്തിൽ ഇതുപോലെ പ്രതിരോധത്തിലായ അല്ലെങ്കിൽ ജനങ്ങൾ വെറുത്ത ഒരു പ്രസ്ഥാനം വേറെ ഇല്ല. ഏറ്റവും അവസാനം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. ഇത്രയൊക്കെ ദുരനുഭവങ്ങൾ ജനവികാരം എതിരായിട്ടും ഇവരൊന്നും അടങ്ങാത്തത് എന്താ? അടങ്ങാത്തത് അവരെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അത് രക്ഷാപ്രവർത്തനമാണ്. ബസ്സിന് മുന്നിലേക്ക് ചാടി അവരെ പിടിച്ചു മാറ്റുന്നതിന് രക്ഷാപ്രവർത്തനം തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞുള്ള ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ ഇല്ല എന്ന് കേട്ടോ. പിന്നെ അങ്ങേരുടെ ഗൺമാൻ അടിച്ചതും പിടിച്ചതും ഒക്കെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാനല്ലേ ഈ വീഡിയോ ഒക്കെ ഇരിക്കുന്നത്. ഇപ്പം ഓരോ സാധനവും നേരിട്ട് കണ്ടാണോ നമ്മൾ ബോധ്യപ്പെടുന്നത്? വീഡിയോയിൽ കാണുന്നു. യെസ്, ട്രൂ, ഇത് മനസ്സിലാക്കുന്നു. ഇത് മുഖ്യമന്ത്രി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യായമൊന്നുമല്ല. മുഖ്യമന്ത്രി ഇതിന് കൂട്ടുനീക്കുകയാണ്. അവരൊരു കുഴപ്പവും ചെയ്തിട്ടില്ല. എ കെ ബാലൻ ഇന്ന് പരസ്യമായിട്ട് SFI ന്യായീകരിച്ച് രംഗത്ത് വന്നില്ലേ? പഴിച്ചണ്ടയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു തിരുത്താനും ഇല്ല, ഒരു ചുക്കുമില്ല. ബിനോയ് വിശ്വം പറയുന്നു തിരുത്തണം. എനിക്കതും മനസ്സിലാകുന്നില്ല. ചെപ്പക്കുറ്റിക്ക് അടിക്കേണ്ട കാര്യത്തിന് തിരുത്തണം എന്ന് പറയരുത്. തെറ്റുതിരുത്തിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നേറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതി വരുന്നു 4-3-8 എന്ന് ഞാൻ എഴുതി. സുനിൽ പറയുന്നു ആ ചേട്ടാ 8 അല്ല 4-3-7 അല്ലേ, തിരുത്തി. ഈ ലാഘവത്തോടെയാണ് ഇവർ തിരുത്തെന്ന് പറയുന്നത്. തിരുത്തൊന്നുമല്ല, ക്രിമിനൽ ആക്ടിവിറ്റി തെറ്റുതിരുത്തലാണ്, പിടിച്ചകത്തിടേണ്ടതാണ്. ചെപ്പക്കുറ്റിക്ക് അടിക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞാൽ അത് പറച്ചിലേ ഉണ്ടാകത്തുള്ളൂ. ബിനോയ് വിശ്വത്തിനെ അവർ തല്ലും. മാത്രമല്ല, ബിനോയ് വിശ്വത്തിന് ചരിത്ര അർജുമൂട എന്നാണ് ബാലൻ പറഞ്ഞത്. ചരിത്ര അർജുമൂട അത്ര അങ്ങനെ പലതും പറയും, അറിവില്ല എന്നിട്ട് പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞു. ഈ ബിനോയ് വിശ്വം പറയുന്നതും ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സാധനം ഉണ്ടല്ലോ ASF, എണ്ണത്തിൽ കുറവായതുകൊണ്ട് അവരുടെ കയ്യിലിരിപ്പം മോശമൊന്നുമല്ല. ആണോ? അല്ല, അവരിപ്പോൾ ആഴ്ച SFI അടിമടിക്കുകയാണ്. എന്തുവായിക്കോട്ടെ, ഇവരാരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അക്രമ രാഷ്ട്രീയത്തിന് ബേസിക്കലി പാറ്റേണൈസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ ഒരു ആയുധമാണത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് CPM കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചത് ധാർഷ്ട്യം ഒരു കാരണം, പിന്നെ ഈ അടിസ്ഥാന വിഭാഗങ്ങൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർ വിട്ടുപോയത്. ധാർഷ്ട്യമല്ലേ SFI കാണിക്കുന്നത്, അതിനെ പിന്തുണയ്ക്കുന്നത് ആണ്. സി പാർട്ടിയുടെ ഇത് നോക്കി, ഇതിപ്പോൾ അങ്ങോട്ടങ്ങ് കണ്ടുപിടിക്കുന്നവർ TP ചന്ദ്രശേഖരൻ്റെ സംഭവത്തിൻ്റെ മൂലകാരണം എന്താ? ചന്ദ്രശേഖരൻ അവിടെ പാർട്ടിയുടെ ഒരു നിലപാടെടുക്കുന്നു, അത് പാർട്ടി സമ്മതിക്കുന്നില്ല.
ചന്ദ്രശേഖരൻ റിബലായിട്ട് മാറുന്നു, കത്തയക്കുന്നു, ആ പാർട്ടിക്കുള്ളിൽ പറയുന്നു ഒക്കെ ചെയ്യുമ്പോൾ ചന്ദ്രശേഖരൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അവിടെ ഒന്നും വിട്ടുകൊടുത്തിട്ട് നിർത്തിയിരുന്നെങ്കിൽ, കുറഞ്ഞ പക്ഷേ അയാളെ കൊല്ലാതെയെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിനെ പാർട്ടിക്ക്. ഇന്നിപ്പോൾ വടകര കയ്യിൽ നിന്ന് പോയി പോയി. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്തവണ ശൈലജ ആയതുകൊണ്ട് ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നത്തിങ് ഡൂയിങ്, തോറ്റു. ഇത് ഇവർ ഈ തെറ്റ് തിരുത്തുകയില്ല എന്നുള്ള ഒരു വാശി, തങ്ങളുടെ കൂടെയുള്ളവൻ തങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങണം എന്നുള്ള വാശി. ഞാൻ ടി പി ചന്ദ്രശേഖരൻ പുണ്യാളനാണെന്ന് ഞാൻ വാദിക്കില്ല. ടി പി ചന്ദ്രശേഖരൻ നേർക്ക് നടത്തിയ ഹിംസ അയാൾ മോശമൊന്നുമായിരുന്നില്ല. ഹിംസിക്കുന്നതിൽ ടി പി ചന്ദ്രശേഖരൻ്റെ ഗ്രൂപ്പും മോശമൊന്നുമായിരുന്നില്ല. കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ പ്രതിക്രിയ എന്തായിരുന്നു? എന്തെങ്കിലും പറഞ്ഞ് അന്ന് ടി പി ചന്ദ്രശേഖരൻ ഒരു ഫിഗറല്ല, ഒരു ഫിഗറല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏതായാലും എതിർത്തിട്ടൊന്നുമില്ല, കെ കെ രമയും എതിർത്തിട്ടില്ല. അപ്പോൾ അക്രമത്തെ എതിർക്കുന്ന ആളുകളൊന്നും അല്ല ഇവർ. ഇവർ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടായി, പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ പാർട്ടിയുടെ സൊല്യൂഷൻ അക്രമമാണ്, വെട്ടി തീർക്കടാവത് തീർത്തു. തീർത്തു കഴിഞ്ഞപ്പോൾ മൊത്തം ആ സ്ഥലം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ പറയുന്നു ധാർഷ്ട്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ഇവർക്കല്ലാതെ ബാക്കി നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മനസ്സിലാവില്ല. ഇപ്പോഴും അതുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് രക്ഷാപ്രവർത്തനമാണ്. ഇപ്പോഴെങ്കിലും പുള്ളിക്ക് പറയാമല്ലോ തിരുത്തുന്ന ആളാണ്. പക്ഷെ പിണറായി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ എസ് എഫ് ഐക്കാരെയൊക്കെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ, ഈ 35 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്, എസ് എഫ് ഐയുടെ മാത്രം. എസ് എഫ് ഐക്കാരെയേ കൊന്നിട്ടുള്ളൂ അതോ? നമസ്കാരം, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ഈ കൊലപാതകത്തിൻ്റെ കണക്ക് വയ്ക്കാറില്ല, എനിക്കറിഞ്ഞുകൂടാ. ഇന്ന ആൾ കൊന്നില്ലേ, മറ്റേ ആൾ കൊന്നില്ലേ, മറിച്ച ആൾ കൊന്നില്ലേ, ഈ ആൾ കൊന്നില്ലേ, ഈ ഫുട്ബോൾ കളിയിൽ എനിക്ക് താല്പര്യമില്ല, എനിക്കറിഞ്ഞുകൂടാ. 35 പേര് മരിച്ചു കാണും, 35 പേര് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്, എന്താണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കൊണ്ട് എന്താണ് ഗുണം? എസ് എഫ് ഐ ആരെയും കൊന്നിട്ടില്ല. ശരി, ആരെയും കൊന്നിട്ടില്ലെങ്കിൽ കൊന്നിട്ടില്ല, തല്ലിയിട്ടേ ഉള്ളൂ. മറ്റേ ആൾ എന്തെങ്കിലും പ്രാണന് ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കും. എന്തുമായി ചാടിച്ചതേ ഉള്ളൂ. ആ മറ്റേ പോക്കറ്റ് വലുതായതുകൊണ്ട് അതിൽ വെള്ളം നിറഞ്ഞ് മരിച്ചുപോയി എന്നാണ് അന്നത്തെ ഭാഷ്യം. എസ് എഫ് ഐ ആരെയും കൊല്ലാറൊന്നുമില്ല. ശരി, സമ്മതിച്ചു. പക്ഷേ എസ് എഫ് ഐ ഇപ്പോൾ ഒരു ശല്യമായിട്ട് നിലനിൽക്കുന്നു. അതിനെ പേറ്റണൈസ് ചെയ്യുന്നത് നിങ്ങളാണ്, പാർട്ടിയാണ്. ആ പരിപാടി അവസാനിപ്പിക്കുക. ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയമല്ല, വിദ്യാർത്ഥി സംഘടനകൾ തന്നെ പിരിച്ചുവിടുക. അതാരായാലും ഏത് സംഘടനയാണെങ്കിലും, കേരളത്തിന് ഇത് ആവശ്യമില്ല. കുറച്ചു കാലം സംഘടനയില്ലാതെ പിള്ളേർ പഠിക്കട്ടെ, ഒന്നും വരാനൊന്നും പോകുന്നില്ല. പിള്ളേരുടെ മൗലികാവകാശമൊന്നും ആരും നിഷേധിക്കാറില്ല, ഒന്നും സംഭവിക്കാനില്ല പിള്ളേർക്ക് സംഘടനയില്ലാതെ. കാരണം ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് പ്രൊഫഷണൽ കോളേജുകളിൽ സംഘടനാ സ്വാതന്ത്ര്യം ഇല്ല വിദ്യാർത്ഥികൾക്ക്. അതുകൊണ്ട് ഒരു എസ് എഫ് ഐയിലോ കെ എസ് യുവിലോ എ ബി പിയിലോ ഒന്നുമില്ല. 4 വർഷം ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം വാളിത്തരം കാണിക്കണം അതെല്ലാം അവിടെ കാണിക്കുകയും ചെയ്തു, ഒക്കെ ചെയ്ത് സുഖമായിട്ട് പാസ്സായിപ്പോന്നു. ഒന്നും സംഭവിച്ചില്ല. ഈ വിദ്യാർത്ഥി സംഘടന ഒരു സർവീസും ചെയ്യുന്നില്ല, അവനവനെപ്പോലും സർവ് ചെയ്യുന്നില്ല. ഈ സംഘടനകൾ തന്നെ പിരിച്ചുവിടുന്നതാണ്. ഒരു സംഘടനയും കേരളത്തിന് ഇപ്പോൾ ആവശ്യമില്ല. കുറഞ്ഞൊരു 10 കൊല്ലം സംഘടനാ സ്വാതന്ത്ര്യം പിള്ളേരുടെ എടുത്ത് കളയുക, എന്നിട്ട് നോക്കുക എന്താ സംഭവിക്കുന്നത്. കേരളം നശിച്ചു. ഓ, പിന്നെ നശിച്ചു. അങ്ങനെ അങ്ങ് നശിച്ചു പോവുകയാണ് പൊക്കോട്ടെ. കാരണം ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള അത്ര തുമ്മിയാണ്. നിങ്ങൾ രാഷ്ട്രീയ സംഘടനകളെ നിരോധിച്ചു നോക്കും. വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം എടുത്ത് കളഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കുക, ആൻഡ് സീ ഹൗ ദ സൊസൈറ്റി ഈസ് ബിഹേവിങ്. വിദ്യാർത്ഥികളല്ല, സൊസൈറ്റി എങ്ങനെ പെരുമാറുന്നു. ഉട്ടോപ്യനല്ല. ഇപ്പോൾ നോക്കൂ, ഒരു അച്ഛനെയും അമ്മയും എനിക്ക് കാണിച്ചതാണ്, മോനെ നീ കോളേജിൽ പോയിട്ട് എസ് എഫ് ഐയിൽ അല്ലെങ്കിൽ കെ എസ് യുയിൽ അല്ലെങ്കിൽ എ ബി വി പിയിൽ പ്രവർത്തിച്ച് നല്ല രാഷ്ട്രീയ ബോധം, നല്ല ഒരു നേതാവായിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു വിടുന്ന ഒരു അച്ഛനെയും അമ്മയും എനിക്ക് കാണിച്ചത് ഞാൻ സമ്മതിക്കാം. പൊതുജനത്തിന് സംഘടനയില്ല. അവർക്ക് പറയാനുണ്ട്. അവിടെ ആര് കേൾക്കാൻ? അവർക്ക് പറയാൻ, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം ഉണ്ടാകും ഉറപ്പായിട്ടും. ഇവിടെ LDF UDF ആര് ചെയ്യാൻ? ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അനുഭവിക്കുള്ളൂ. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.